ഞാൻ കണ്ടില്ല, നേരത്തെ നിൽക്കുന്ന കണ്ട് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ, നീ അറിയാ, നീ ഇവിടെ നിന്നാ, നീ കണ്ടില്ലേ എങ്ങനെ പോയെന്ന്. ഇതിനകത്തുള്ള തീ വന്നപ്പോഴത്തേന് ഞാൻ ചെറിയ ഇവിടെ നിന്ന് 2 ലിറ്റർ വെള്ളം എടുത്ത് ഇവിടെ എന്റെ ദേഹത്തെല്ലാം ഒഴിച്ച് എന്റെ മകനെയും രക്ഷിച്ചു, ഈ മെഡിക്കൽ കോളേജിനെയും രക്ഷിച്ചു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബോയ്സ് ഹോസ്റ്റലിലാണ്. എനിക്കും ഇരിക്കുന്ന ഇദ്ദേഹം ഇവിടുത്തെ ജീവനക്കാരനാണ്, ബോയ്സ് ഹോസ്റ്റലിലെ ജീവനക്കാരനാണ്. ഇദ്ദേഹത്തെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തിയതായി പരാതി ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഉണ്ടായത്. 27-ാം തീയതി രാത്രിയിലേ ഇയാള് ഇവിടെ കടയിൽ നിൽക്കുകയായിരുന്നു, വെളിയിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ദമ്പതി ഒരു സ്ത്രീയുടെ കൈക്ക് പിടിച്ച് വലിക്കുകയും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് മോൻ കൂടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കഴിക്കാൻ പോയിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ സ്ത്രീയും അവരുടെ ഹസ്ബൻഡും അങ്ങ് പോയി. പോയി കഴിഞ്ഞപ്പോൾ ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആൾ മുന്നോട്ട് പോയിട്ട് ഒരു തടി കഷണമായിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ നിന്ന രണ്ടുപേരും എവിടെയെന്ന്. അപ്പം ഞാൻ സുഖമില്ലാതിരിക്കുന്ന, ഞാൻ കണ്ടില്ല, നേരത്തെ നിൽക്കുന്ന കണ്ട് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ, നീ അറിയാ, നീ ഇവിടെ നിന്നാ, നീ കണ്ടില്ലേ എങ്ങനെ പോയെന്ന്. പരിചയമുണ്ടോ? ഇല്ല. കണ്ടാലറിയാം? കണ്ടാലറിയാം. ഈ കയ്യിലിരുന്ന കമ്പ് കൊണ്ട് എന്നെ അടിച്ചു. അപ്പൊ അവിടെ നിന്നവരെല്ലാം ഈ കമ്പ് എങ്ങനെയോ പിടിച്ചു മാറ്റി. അപ്പോൾ ഞാൻ നേരെ മറിഞ്ഞു താഴെ വീണ്, എൻ്റെ മുട്ടിന് പരുക്കുണ്ടായി. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപി ടിക്കറ്റ് എല്ലാം കാണിച്ചിട്ട് ഞാൻ വന്ന് ഇവിടെ കിടക്കുകയായിരുന്നു. ഒരു 2:20 സമയത്ത് രാത്രിയിൽ ദേശം സമയമായപ്പോഴത്തേനും ഭയങ്കര തീ കാണാം. ജനലിൽ കൂടെ കുറേ തീ, ഇതിൻ്റെ അടിയിൽ കൂടെ കുറേ തീ, ഇപ്പുറത്ത് ഞങ്ങളുടെ ദേഹത്തെല്ലാം പെട്രോൾ. ഇത് ഉണന്ന് നോക്കിയപ്പോൾ, അപ്പോൾ ഇയാൾ അവിടെ നിന്ന് തീ പെട്രോളാണ് ഈ ജനലിൽ കൂടെ കത്തിച്ചിടുന്നു. ഈ ഫെഡൽ ഫാൻ ഉള്ളതുകൊണ്ട് ആ തീ അങ്ങ് കെട്ടുപോയി. ഇതിനകത്തുള്ള തീ വന്നപ്പോഴത്തേന് ഞാൻ ചെറിയ ഇവിടെ നിന്ന് 2 ലിറ്റർ വെള്ളം എടുത്ത് ഇവിടെ ഇവൻ്റെ ദേഹത്തെല്ലാം ഒഴിച്ച് ഇവനെ മാറ്റി കതവ് തുറന്ന് നോക്കിയപ്പോൾ അപ്പുറത്ത് ആളി കത്തുന്ന തീ. അത് എല്ലാം കെടുത്തിയിട്ട് തിരിച്ച് ഞാൻ ഇവിടെ അഡീഷണൽ വാർഡനുണ്ട്, മെയിൻ വാർഡനെ കണ്ടില്ല. അഡീഷണൽ പുള്ളിയെ ഇവിടെ അല്ല താമസം, പുള്ളിയ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണ് അവിടെ ഇവിടെ താമസിക്കുന്നത്, ക്വാർട്ടേഴ്സിൽ. അപ്പം അഡീഷണൽ വാർഡൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ അറിയിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പെറ്റീഷൻ രാവിലെ എഴുതി കൊടുക്കുക, അവിടെ ഒരു പോലീസേ ഉള്ളായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരിക്കും പോയി. അപ്പം ഞങ്ങൾ ഇവിടെ 3 മണിയായപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ ഒരു 11:30 പെറ്റീഷൻ കൊടുക്കുമ്പോഴത്തേന് എല്ലാ പോലീസുകാരും വന്നു, നല്ല രീതിയിൽ അന്വേഷണം നടത്തി, അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കി. ഇപ്പോൾ ഭയമാണ്, അവിടെ താമസിക്കാൻ ഭയമാണ്, പേടിയാണ്. പേടിയൊക്കെ ഉണ്ട്, പക്ഷേ രാത്രി സമയത്തിലാണ് ബാത്റൂമിൽ പോകുമ്പോൾ ഇച്ചിരി പേടിയാണ്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയോ ഇല്ല, എന്ത് ചെയ്യാനും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ അറസ്റ്റിലായ 52-കാരൻ ഷാജഹാൻ എന്താണെന്ന് ചോദിച്ചു. ചോദിച്ചതിനെ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒന്നും അറിയാത്തവരും എന്തായാലും അറിഞ്ഞാത്തവരും എന്തായാലും പറയില്ല, പറഞ്ഞില്ല എന്നൊരൊറ്റ വൈരാഗ്യത്തിൽ കിടന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഒരു നെല്ലറ തെറ്റിയിരുന്നുവെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് കംപ്ലീറ്റ്, ഈ ഹോസ്റ്റൽ മൊത്തവും അഗ്നിക്കരയായി. ഞാൻ കണ്ടില്ലായിരുന്നു, എന്റെ മകനെയും രക്ഷിച്ചു, ഈ മെഡിക്കൽ കോളേജിനെയും രക്ഷിച്ചു. എന്നിട്ട് സർക്കാരിന്റെ ജനലുകളെല്ലാം കത്തിപ്പോയി. അഡീഷണൽ വാർഡനാണ് നേരിട്ട് വന്ന് ഡോക്ടർ ജയപ്രകാശ് സാറാണ് 3 മണി സമയത്ത് ഇവിടെ വന്ന്. രാത്രി കാലങ്ങളിൽ ഈ ഒരു ഹോസ്റ്റലില് വാർഡനായിട്ടും അതേപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് ആരുമില്ല. അതെന്തുകൊണ്ടാണ്? അഡീഷണൽ വാർഡൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹം 3 മണിക്ക് വിളിച്ച ഉടനെ ഓടി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് സുരക്ഷാ പിഴവാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറിയതിനും ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതിനും ഈ ഷാജഹാൻ 52-കാരന് നല്ല ശിക്ഷ. എന്തായാലും FIR ഇട്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കൊച്ചു കുട്ടിക്ക് ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ തന്നെ പേടി എന്നാണ് അല്ലെ? ശരിയാണോ? എനിക്ക് പേടിയാ. നീ ഉറപ്പായിട്ട് പേടിക്കുന്നത്? അച്ചടിക്കുന്ന ഉണ്ടൊരു ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ പോലെ രാത്രി ഞാൻ പേടിച്ചിട്ട് ജനലിൽ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിട്ടാണ് ഉറങ്ങിയത്. അത്രയ്ക്ക് പേടിയാ. അശോക് കുമാറിന്റെ കരുതലിൽ മെഡിക്കൽ കോളേജ് ബോയ്സ് ഹോസ്റ്റൽ പൂർണ്ണമായും കത്തി നശിച്ചില്ല. അതായത് പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. സപ്പോസ് അയാള് ഈ ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അയാളെ കൊണ്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാവുന്നു, ഇനി അതിഭയങ്കരമായ പേടിയുണ്ട്. അതുകൊണ്ട് പോലീസ് എനിക്ക് പ്രൊട്ടക്ഷൻ തരണം. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ ആണോ അല്ലെങ്കിൽ നിനക്ക് ഇതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണത്തിലാണ്
കൊല്ലുവാൻ വേണ്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. എന്നാൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് മരണത്തിനോട് നല്ല പേടിയുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ്, മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ഷേ പ്രസാദ്, തിരുവനന്തപുരം.